കൊണ്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. റവ കൊണ്ട് മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്നത് ഉപ്പുമാവായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അല്ലേ, കാരണം അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണിത്. ഏകദേശം ഒരു അരമണിക്കൂർ മാത്രം നമുക്ക് മാവ് ഒന്ന് കലക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പഞ്ഞി പോലെയുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. ചിക്കൻ റോസ്റ്റിന്റെയും താറാവ് റോസ്റ്റിന്റെയും പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്, കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പത്തിന്റെ റെസിപ്പി എടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോ വറുത്ത റവയാണ്, വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ്. അപ്പം ഞാൻ ഇവിടെ 1/2 കപ്പ് അവൽ ചേർത്തിട്ടുണ്ട്. അവലില്ലെങ്കിൽ ചോറ് ചേർത്താലും മതി കേട്ടോ. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങ ചെരുവിയതാണ്. തേങ്ങ ഓപ്ഷണലാണ്, പക്ഷെ തേങ്ങ ചേർത്ത ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റാണ്. അപ്പം ഞാനിവിടെ 1 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ളത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പം ചെറിയ ചൂടുവെള്ളം ഞാനിവിടെ 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് ഞാനൊരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ടോട്ടൽ 2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ മാവെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം, 1/2 മണിക്കൂർ എന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനും കൂടുതൽ വെക്കാം. ഇപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് ദേ നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ദേ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പ് വില കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ദേ ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് അപ്പത്തിൻ്റെ മാവെന്ന് പറയുമ്പോൾ ഇത്തിരി ലൂസ് ആയിരിക്കണമല്ലോ, മാത്രമല്ല ഇത്തിരി ഉപ്പ് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ദേ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ദാ ഇപ്പോൾ അപ്പത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടുതുടങ്ങാം. നല്ല ചൂടായിട്ടുള്ള അപ്പച്ചട്ടിയിലോട്ട് വേണം കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പക്ഷെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് സിമ്മാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ മാവിൻ്റെ കട്ടി കൂടുതലാണോ കുറവാണെന്നുള്ളത്. ഇൻ കേസ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ 1/2 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് പോലും വേണ്ടി വരില്ല കേട്ടോ, അപ്പോഴേക്കും നമ്മുടെ അപ്പോടെ റെഡി ആയി കിട്ടും. അപ്പോൾ ദേ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അപ്പോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റാം കേട്ടോ. നല്ല കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒക്കെ ഉള്ള ഒരു അടിപൊളി അപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ നമ്മൾ കറിയെല്ലാം റെഡിയാക്കിയിട്ട് വേണം ഈ അപ്പം ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. കാരണം നമുക്കിത് ടപ്പ് ടപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല ചൂടോടുകൂടെ തന്നെ കഴിച്ചാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമുക്കിത് വേണമെങ്കിൽ സൈഡെല്ലാം മുരിഞ്ഞത് പോലെ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്ക് എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ചപ്പം നന്നായി മുരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ലാസ്റ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കണ്ടോ, ഒരു വല പോലെ, എന്താ പറയുക, ഒരു പഞ്ഞു പോലെ, അത്രയും സോഫ്റ്റ് ആയിട്ട്. നമുക്ക് നമ്മളൊന്ന് കൈ വിടുമ്പോഴേക്കും അത് തളർന്ന് നമ്മുടെ കയ്യിലോട്ട് വീഴുന്ന അത്രയും സോഫ്റ്റാണ്. കണ്ടോ, 2 പേരിലും കൊണ്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കുന്ന അത്രയും സോഫ്റ്റാണ്. ഈ ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇടയ്ക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഒരു അപ്പമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. ഇപ്പോൾ ഇത് മുരിഞ്ഞ അപ്പാണെങ്കിലോ സൈഡൊക്കെ നന്നായി മുരിഞ്ഞിട്ടാണ്, എന്നാൽ ഉള്ളിലാണെങ്കിലോ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പത്തിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല റോസ്റ്റാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ചിക്കൻ റോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല ചിക്കൻ റോസ്റ്റും നല്ല ചൂടുള്ള അപ്പവും കൂടെ കഴിക്കുക, അടിപൊളി. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല പഞ്ഞു പോലുള്ള അപ്പാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുള്ളത് എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത്. ഈ അപ്പത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാ ലിമിറ്റഡുള്ള ഐറ്റംസ് വരുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ബെൽ ബട്ടൺ കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനുള്ള കിടിലവിഭവങ്ങളുമായി വീണ്ടും തരുന്നത് വരെ വിത്ത് ലവ്.